അഥവാ ഒരു വ്യക്തി തന്റെ ഉള്ളിലുള്ള ഊർജത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ അതും ശക്തിയുടെ രൂപത്തിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വികസനത്തിന് കാരണമായി തീരുന്നു, നിർമ്മാണത്തിനും കാരണമാകുന്നു അത്. എന്നാൽ അതേ വ്യക്തി തന്റെ ഉള്ളിലെ ഊർജത്തെ വിനാശത്തിനുള്ള ആയുധമാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നിശ്ചയമായും അതിലൂടെ അയാൾക്ക് മഹാവിനാശം തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ അതിലൂടെ അയാൾക്കും നാശം സംഭവിക്കും. നോക്കൂ, വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെ ഒരു അഗ്നിയിലൂടെയാണ് ഈ സുന്ദര സുരഭില ഭൂമി ജന്മമെടുത്തത്. അപ്രകാരം തന്നെ വർഷങ്ങൾക്ക് മുൻപ് ഇതേ അഗ്നിയിൽ തന്നെയാണ് സകല ജീവജാലങ്ങളും ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കപ്പെടുകയും ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഊർജം കൊണ്ട് നിർമ്മാണം നടത്തുവാനാണോ ആഗ്രഹിക്കുന്നത്, അതോ വിനാശം വിതയ്ക്കുവാനാണോ ആഗ്രഹിക്കുന്നത്? തീരുമാനം നിങ്ങളുടേത് മാത്രമായിരിക്കും.